സാധാരണ ആളുകൾ അനുഭവിക്കുന്ന ഒരു പ്രയാസമാണ് ഉപ്പൂറ്റി വേദന എന്നുള്ളത്. പല സ്ത്രീകളിലും, പ്രത്യേകിച്ച് ഇന്ന് കൂടുതൽ സ്ത്രീകളിലാണ് ഇത് കണ്ടുവരുന്നത്. കാൽവേദന, മടമ്പ് വേദന, മുട്ടുവേദനയോടൊപ്പം തന്നെ കാൽവേദനയൊക്കെ പല ആളുകളിലും കാണാറുണ്ട്. അപ്പോൾ ഇതിൽ ഉപ്പൂറ്റി വേദനയിൽ ഏറ്റവും പ്രധാനമായിട്ട് കണ്ടുവരുന്ന ഒന്നാണ് പ്ലാന്റാർ ഫേഷ്യേറ്റിസ് എന്ന് പറയുന്ന രോഗാവസ്ഥ. നമ്മുടെ എല്ലുകൾക്കിടയിലുണ്ടാ പേശിതന്തുകൾക്കിടയിലുണ്ടാകുന്ന പ്ലാന്റാർ ഫേഷ്യേറ്റിസിനിടയിലുണ്ടാകുന്ന നീർക്കെട്ടിനെയാണ് നമ്മൾ പ്ലാന്റാർ ഫേഷ്യേറ്റിസ് എന്ന് പറയാറുള്ളത്. ഇത് സാധാരണ ഇതിൻ്റെ ഒരു രോഗലക്ഷണങ്ങളായിട്ട് നമുക്ക് കാണാറുള്ളത് നടന്നു തുടങ്ങുമ്പോൾ, കാലൊന്ന് നിലത്ത് കുത്തി നടന്നു തുടങ്ങുമ്പോഴേക്ക് ശക്തമായിട്ടുള്ള വേദന, കൊക്ക് ചാടിയൊക്കെ ആയിരിക്കും, അവർ ചാടിച്ചാടിയായിരിക്കും നടക്കുന്നത്. പിന്നെ കുറച്ച് നടന്നു കഴിഞ്ഞാൽ അവരുടെ കാലിൻ്റെ വേദന ഒന്ന് കുറഞ്ഞ്, രോഗം ഒക്കെ പ്രയാസമില്ലാതെ, ബുദ്ധിമുട്ടില്ലാതെ, അവർക്ക് നടക്കാൻ ബുദ്ധിമുട്ടില്ലാതെ അവർ മുന്നോട്ട് പോകും. പിന്നീട് എവിടെയെങ്കിലും ഒന്ന് ഇരുന്നിട്ട് പിന്നീട് എണീക്കുന്ന സമയത്തും ശക്തമായിട്ടുള്ള വേദന ഒക്കെ കാണാറുണ്ട്. ഇത് സാധാരണ കുറേ സമയം നിന്ന് ജോലി ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ എന്തെങ്കിലും കായിക അധ്വാനത്തിൽ ഏർപ്പെടുന്ന ആളുകൾ, അല്ലെങ്കിൽ കൂടുതലായിട്ട് ജോലി ചെയ്യുന്ന, അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുന്ന, വർക്കൗട്ട് ചെയ്യുന്ന ആളുകൾ, അത്തരം ആളുകളിലൊക്കെയാണ് ഇത്തരം പേശിതന്തുക്കൾക്കിടയിൽ നീരുകൾ വന്നിട്ട് പ്ലാന്റാർ ഫേഷ്യേറ്റിസ് പോലെയുള്ള രോഗാവസ്ഥകൾ കാണാറുള്ളത്. പല അധ്യാപകരിലും ഈ രോഗലക്ഷണങ്ങൾ കാണാറുണ്ട്. കുറേ സമയം നിന്ന് ജോലി ചെയ്യുന്ന, സ്കൂളുകളിലൊക്കെ നിന്ന് ജോലി ചെയ്യുന്ന പല ആളുകളിലും ഇത്തരം പ്ലാന്റാർ ഫേഷ്യേറ്റിസിൻ്റെ രോഗലക്ഷണങ്ങൾ കാണാറുണ്ട്. പിന്നീട് നമ്മുടെ ഉപ്പൂറ്റി വേദനയുടെ മറ്റൊരു കാരണം എന്ന് പറയുന്നത് ടെൻഡനൈറ്റിസ് ആണ്. നമ്മളുടെ കാലിൻ്റെ ആ ഭാഗത്തുണ്ടാകുന്ന നമ്മുടെ ഒരു വള്ളി വലിച്ചിൽ എന്നൊക്കെ പല ആളുകളും പറയുന്നുണ്ട്. ഒരു വള്ളിയുണ്ട്, നമ്മുടെ ഒരു പാടയുണ്ട്, ആ ഭാഗത്തുണ്ടാകുന്ന ടെൻഡന് വരുന്ന ഒരു നീർക്കെട്ടാണ് ടെൻഡനൈറ്റിസ് എന്ന് പറയുന്നത്. ഈ ടെൻഡനൈറ്റിസ് സാധാരണ നമ്മളൊന്ന് സാധാരണ റെസ്റ്റ് എടുത്താൽ കുറയുകയും പിന്നെ നമ്മൾ ജോലി ചെയ്യുമ്പോൾ അത് കൂടിക്കൂടി വരികയും ചെയ്യുന്നുണ്ട്. അതിനെയാണ് ആ ലക്ഷണങ്ങളാണ് സാധാരണ ടെൻഡനൈറ്റിസിന് കാണാറുള്ളത്. പിന്നീട് ബേഴ്സൈറ്റിസ്, അതിന് കാലിൻ്റെ പുറകിലായിട്ട് ചെറിയൊരു ബേഴ്സ ഉണ്ട്, ആ ബേഴ്സയിൽ നീര് വന്നിട്ട് നിറയുന്നതും അവിടെ ഒരു കട്ടിപ്പ് പോലെ ഒരു രോഗാവസ്ഥയും പല ആളുകളിലും ഉപ്പൂറ്റി വേദന കാരണമാവാറുണ്ട്. പിന്നീട് സാധാരണ കണ്ടുവരുന്ന മറ്റൊരു രോഗാവസ്ഥയാണ് കൽക്കേനിയ സ്പർ എന്ന് പറയുന്ന ഒരു രോഗാവസ്ഥ. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഉപ്പൂറ്റിയുടെ ആ പേശി തന്തുകൾക്കിടയിൽ ഒരു ആണി പോലെ ഒരു കൂർത്തിട്ട് ഒരു എല്ല് വളർച്ച എന്നൊക്കെ പറയപ്പെടുന്ന ഒരു രോഗാവസ്ഥ. ഇത് ശക്തമായിട്ടുള്ള വേദനയാണ്. അവർ കാല് നിലത്ത് കുത്തുമ്പോഴേക്ക് മുകളിലേക്ക് തന്നെ കയറി വരുന്ന രീതിയിലുള്ള ശക്തമായിട്ടുള്ള വേദന, നടക്കാൻ പ്രയാസമുണ്ടാവുക, അവരുടെ ദൈനംദിന ജീവിതത്തിൽ തന്നെ ആ വേദന ഒരു പ്രയാസമായിട്ട് അനുഭവിക്കുക, രാവിലെയൊക്കെ നിലത്ത് കുത്തുമ്പോഴേക്ക്, നടക്കുമ്പോഴേക്ക്, നടന്നു തുടങ്ങുമ്പോഴേ വേദനയൊക്കെ കൂടുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇത് സാധാരണ നമുക്കൊരു എക്സ്റേ ഫൈൻഡിങ്സിലൂടെ തന്നെ നമുക്ക് ഈ എല്ല് വളർച്ച എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ആ ഭാഗത്തൊരു എക്സ്റേ എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്നതാണ്. ഇനി ഈ ഒരു ഉപ്പൂറ്റി വേദനയുമായി ബന്ധപ്പെട്ട് ചികിത്സയിൽ ഹോമിയോപ്പതി മേഖലയിൽ നിന്ന്, ഹോമിയോപ്പതിയിൽ നിന്ന് നമുക്ക് ശരിയായിട്ടുള്ള എന്താണോ ഈ കണ്ടീഷൻ എന്നനുസരിച്ച് ആ രോഗിയുടെ ശാരീരികവും ആ രോഗി പ്രകടിപ്പിക്കുന്ന കാൽവേദനയുടെ ലക്ഷണങ്ങളും. ഇപ്പോൾ ചില ആളുകൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നടക്കുമ്പോൾ, ആദ്യം നടന്നു തുടങ്ങുമ്പോൾ വേദന കൂടും, പിന്നെ ഒന്ന് റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ആശ്വാസം, അല്ലെങ്കിൽ റെസ്റ്റ് എടുക്കുമ്പോൾ കൂടും. രണ്ട് വ്യത്യസ്ത മൊഡാലിറ്റികളിലും രോഗം പ്രസൻറ്റ് ചെയ്യാറുണ്ട്. അതിൽ കൃത്യമായിട്ടുള്ള രോഗലക്ഷണങ്ങൾക്കനുസരിച്ച് തന്നെയുള്ള ഹോമിയോപ്പതി ചികിത്സ സ്വീകരിച്ചാൽ ഒരു പരിധിവരെ ആ ഒരു എല്ല് വളർച്ചയുടെ ബുദ്ധിമുട്ടായാലും പ്ലാന്റാർ ഫേഷ്യേറ്റിസിൻ്റെ ബുദ്ധിമുട്ടാണെങ്കിലും ബേഴ്സൈറ്റിസ് ആണെങ്കിലും ടെൻഡനൈറ്റിസ് ആണെങ്കിലും ഒക്കെ നമുക്ക് വളരെ ഫലപ്രദമായിട്ട് മാനേജ് ചെയ്യാവുന്നതാണ്. പിന്നീട് ഈ ഉപ്പൂറ്റി വേദനയുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അധികം തണുത്ത പ്രതലത്തിലൊക്കെ നടക്കുന്നത് അവരൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ വേദനയ്ക്ക് നമ്മൾ ഉപയോഗിക്കാവുന്ന ചെരുപ്പുകൾ നമുക്ക് അവൈലബിൾ ആണ്. MCR-ൻ്റെയൊക്കെ ചെരുപ്പുകൾ നമുക്ക്, MCR ചപ്പൽ, സ്പെയിനിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്ന ചപ്പലുകളൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നീട് ഇത്തരം വേദനകൾ കൂടുതൽ അനുഭവിക്കുമെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളത്തിൽ അല്പം ഉപ്പിട്ടിട്ട് കാല് അതിലൊന്ന് ഇറക്കി വെക്കുകയും ഒന്ന് ചൂടായതിനു ശേഷം തണുത്ത വെള്ളത്തിലേക്ക് കാല് മുക്കുന്നതും ചെയ്യുന്ന എക്സസൈസ് വ്യായാമങ്ങളൊക്കെ ഇതിന് ചെയ്യാവുന്നതാണ്. പിന്നെ കൂടുതലായിട്ട് അമിതമായിട്ട് നടക്കുന്ന പ്രവർത്തികൾ, അല്ലെങ്കിൽ എന്തെങ്കിലും കായിക വിനോദത്തിലൊക്കെ ഏർപ്പെടുന്ന ആളുകൾ, അമിതമായിട്ട് നിൽക്കുന്ന ജോലിയുള്ള ആളുകളാണെങ്കിൽ, അതുപോലെ അമിതവണ്ണം ഇതിനൊരു മറ്റൊരു വലിയ പ്രധാന കാരണമാണ്. ഇത്ര അമിതവണ്ണമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ വെയിറ്റ് കുറക്കാനൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അമിതമായിട്ട് നിന്ന് ജോലി ചെയ്യുന്ന ഇത്ര ജോലികളിലൊക്കെ ഏർപ്പെടുന്ന ആളുകൾ അതിൻ്റെ അവരുടെ ജോലിയും അവരുടെ സാഹചര്യം ഒന്ന് കൺട്രോൾ ചെയ്തുകൊണ്ട് ഈ വേദനയെ പരിഹരിക്കാനും ഈ വേദനയെ ശ്രദ്ധിക്കാനും അവർ മുന്നോട്ട് പോകേണ്ടതാണ് എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നാം സംസാരിച്ചത്. ഞാൻ ഈ വിഷയങ്ങൾ നിങ്ങളുമായി അവതരിപ്പിച്ചത് ഡോക്ടർ മുഹമ്മദ് അസ്ലം. നിങ്ങളുമായി ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോ ചാറ്റ് ബോക്സിലോ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. നന്ദി, നമസ്കാരം.